കർത്താവ് പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വോയിസ് ഓഫ് ഗോഡിനെ മറ്റൊരു അനുഗ്രഹിക്കപ്പെട്ട അധ്യായത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും ക്രിസ്തുയേശുവിൻ്റെ ധനിനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നെഹെമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം, യെരുശലേമിൻ്റെ മതിലുകൾ അറ്റകുറ്റം തീർന്നു വരുന്നു എന്നും ഇടിവുകൾ അടഞ്ഞു തുടങ്ങിയെന്നും സൻബല്ലത്തും തോബിയാവും അരാബ്യരും അമോന്യരും അസ്തോദ്യരും കേട്ടപ്പോൾ അവർക്ക് മഹാകോപം ജനിച്ചു. ശൂശൻ രാജധാനിയിൽ രാജാവിൻ്റെ പാനപാത്രവാഹകനായിരുന്ന ദൈവഭക്തനാകുന്ന നെഹെമ്യാവ് തൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം, അതിൻ്റെ മതിലുകൾ ഇടിഞ്ഞും വാതിൽ വെന്തും കിടക്കുന്ന കണ്ട് ഹൃദയം തകർന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് രാജാവിൽ നിന്നും നിയോഗം ഏറ്റെടുത്തുകൊണ്ട് ദൈവികമാകുന്ന വഴികളെ, മതിൽ പണിയാനുള്ള ദൈവത്തിൻ്റെ വഴികളെ പ്രാപിച്ച് നെഹെമ്യാവ് ഈ പട്ടണത്തിലേക്ക് പുറപ്പെട്ടു വരിക. ഇടിഞ്ഞു കിടക്കുന്നതിനെ പണിയാൻ ദൈവം ഒരു നെഹെമ്യാവിനെ എഴുന്നേൽപ്പിച്ചു. താൻ തൻ്റെ ജനവുമായി ഇതിൻ്റെ പണി ആരംഭിക്കുമ്പോൾ ഇതിനെ ഉറ്റുനോക്കുന്ന വലിയൊരു ശത്രു നിര ഇതിന് ചുറ്റുമുണ്ട്. ഇടിഞ്ഞു കിടക്കുന്നതിനെ പണിയാൻ നെഹെമ്യാവ് തൻ്റെ ജനവുമായി ഇറങ്ങി പുറപ്പെടുമ്പോൾ പലരും കളിയാക്കുക, ഇവർക്കിത് പണിയാൻ കഴിയത്തില്ലെന്ന് ചിലർ ഉറപ്പിച്ചു. ചിലർ പറഞ്ഞു ഒരിക്കലും ഇവരെ കൊണ്ട് സാധിക്കത്തില്ല, മുൻവിധികൾ വെളിപ്പെടാൻ തുടങ്ങി. ചിലർ പരിഹസിച്ച് വിളിച്ചു പറഞ്ഞു ഇവർ പണിയുന്ന കൺമതിലുകൾ ചെറുകുറുക്കൻ കയറിയാൽ മറിഞ്ഞു വീഴുന്നതാ, തകർന്നു പോകുന്നതാ. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ ശത്രുവിൻ്റെ പരിഹാസത്തെ, അവൻ്റെ മുൻവിധികളെ, അവൻ്റെ ആലോചനകളെ ഒന്നും കേട്ട് ഹൃദയം തകർന്നു പോകാതെ നിയോഗം പ്രാപിച്ചവൻ മതിലിൻ്റെ പണി അങ്ങോട്ട് തുടങ്ങി. പരിഹാസങ്ങളുടെ നടുവിൽ നീ നിന്റെ ശുശ്രൂഷ നിർത്തരുത്. മുൻവിധിയുടെ വാക്കുകൾക്ക് മുമ്പിൽ നീ പതറിപ്പോകരുത്. നിന്നെ പരിഹസിക്കുന്നവർ മുമ്പിൽ നീ മടുത്തു പോകരുത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലത് പൂർത്തീകരിക്കുവാൻ, പണിത് പൂർത്തീകരിക്കുവാൻ നിന്നെ നിയോഗിക്കുക. ചിലത് നിന്നെ കൊണ്ട് അവൻ ഫുൾഫിൽ ചെയ്യിക്കാൻ പോവാന്ന് ഇന്ന് പകൽ ദൈവത്തിനാത്മാവ് ദൂത് പറയുക. നാം വായിച്ച കുരുവാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നെഹെമ്യാവ് തന്നെ ജനവുമായി ഈ മതിൽ പണിയ ചുറ്റും പരിഹാസത്തോടെ മുൻവിധിയോടുകൂടെ ഇവരുടെ പണിയെ ഉറ്റുനോക്കി ഒരു ശത്രു സമൂഹം നിൽക്കുക. എന്നാൽ ഒരു ഘട്ടം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ശത്രുവിന് മനസ്സിലായി മതിലുകളുടെ അറ്റകുറ്റം തീർന്നു വരുന്നു, ഇടിവുകൾ അടഞ്ഞു തുടങ്ങി. അതുവരെ പരിഹസിച്ച് നിന്ന ശത്രുക്കൾ, അതുവരെ കൂകി വിളിച്ചു നിന്ന ശത്രുക്കൾ, അതുവരെ തമാശയൊക്കെ പറഞ്ഞ് ഇവരെ മാനസികമായി ഇടിച്ചു താഴ്ത്താൻ ശ്രമിച്ച ശത്രുക്കൾ കോപപരവശരായപ്പോൾ മതിലുകളുടെ അറ്റകുറ്റപ്പണികൾ തീർന്നു വരുന്നു, ചില ഇടിവുകൾ അടഞ്ഞു തുടങ്ങുന്നു. സ്തോത്രം. അപ്പോൾ ശത്രു ഇവരെക്കുറിച്ച് വരച്ചു വെച്ച ചില പരിധികൾക്കും പരിമിതികൾക്കും അപ്പുറത്തോട്ട് ഈ പ്രാർത്ഥിക്കുന്നവൻ അങ്ങോട്ട് കയറാൻ തുടങ്ങി. ഇവൻ്റെ മതിൽ എന്നും ഇടിഞ്ഞു കിടക്കത്തേ ഉള്ളെന്നാ പലരും വിചാരിച്ചേ, ഇവൻ്റെ ഇടിവുകൾ എന്നും ഇങ്ങനെ തുറന്നു കിടക്കത്തേ ഉള്ളെന്നാ പലരും വിചാരിച്ചേ. പക്ഷേ ഇനി അങ്ങനല്ല സ്ഥിതി. ഇവൻ അടച്ചുറപ്പുള്ളവനായി മാറുക. ദൈവം ഇവൻ്റെ സ്ഥിതി മാറ്റി തുടങ്ങി. ഇവൻ്റെ വിഷയങ്ങൾക്ക് മറുപടി കിട്ടിത്തുടങ്ങി. ഇവൻ ചിലത് പണിയാൻ തുടങ്ങി. ഇവൻ്റെ കൈയുടെ പ്രവൃത്തിയെ ദൈവം സാധിപ്പിക്കാൻ തുടങ്ങി. നന്മകൾ വെളിപ്പെടാൻ തുടങ്ങി എന്ന് ദുഷ്ടൻ മനസ്സിലാക്കിയപ്പോൾ ദൈവത്തിന് വചനം പറയുന്നു, അവർക്ക് മഹാകോപം ജനിച്ചു. അപ്പോൾ ഇടിഞ്ഞു കിടക്കുന്നത് ഈ സൻബലത്തിന് സന്തോഷമാണ്, തോബിയാവിന് സന്തോഷമാണ്, അരാബ്യർക്കും അമോന്യർക്കും അസ്തോദ്യർക്കും ഒക്കെ നിൻ്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്ന സന്തോഷമാണ്, നിൻ്റെ വാതിലുകൾ വെന്ത് കിടക്കുന്ന സന്തോഷമാണ്. പക്ഷേ ഇവിടെ ചിലത് പണിയപ്പെടാൻ തുടങ്ങിയപ്പോൾ തകർന്നു കിടന്ന ചിലത് ദൈവം അതിനെ പണിത് അതിൻ്റെതാകുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ പല അസ്തോദ്യരും കോപം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മ പറയുന്നു, നീ തകർന്നു കിടക്കുന്നതാ ദുഷ്ടൻ്റെ സന്തോഷം, നീ പണിയപ്പെടുന്നതല്ല. പക്ഷെ ഇന്ന് പകൽ ദൈവത്തിൻ്റെ സന്തോഷം, നീ തകർന്നു കിടക്കുന്നതല്ല, നീ പണിയപ്പെടുന്നതാ. മറക്കരുത്, ഇന്ന് പകൽ നീ തകർന്നു കിടക്കുന്നതാ, നീ ഇടിഞ്ഞു കിടക്കുന്നതാ ദുഷ്ടൻ്റെ സന്തോഷം. പക്ഷേ ഇന്ന് പകൽ ദൈവത്തിൻ്റെ സന്തോഷം, നീ തകർന്നു കിടക്കുന്നതല്ല, നീ ഇടിഞ്ഞു കിടക്കുന്നതല്ല. ഇന്ന് പകൽ ദൈവത്തിൻ്റെ സന്തോഷം, നീ പണിയപ്പെടുന്നതാ, നിൻ്റെ ഇടിവുകൾ നന്നാക്കുന്നതാണ് ദൈവത്തിൻ്റെ സന്തോഷം. ഹല്ലേലൂയ. പ്രിയരെ, ദൈവത്തിന് വചനം പറയുന്നു, ഈ അസ്തോദ്യർക്കും അമോന്യർക്കും അരാബ്യർക്കും സൻബല്ലത്തും തോബിയാവിനും ഒക്കെ ജനത്തിൻ്റെ സ്ഥിതി മാറുന്നു എന്ന് കണ്ടപ്പോൾ മഹാകോപമുണ്ടായി. ജനത്തിൻ്റെ സ്ഥിതി മാറുന്നു എന്നൊരു ചിന്ത അവരിലേക്ക് വന്നപ്പോൾ 9-ാം വാക്യത്തിലേക്ക് 8-ാം പദത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയും, പെട്ടെന്ന് അവർ ഒരു കൂട്ടുകെട്ടുണ്ടാക്കി എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു.
അവിടെ യുദ്ധം, യെരുശലേമിൻ്റെ നേരെ ചെന്ന് യുദ്ധം ചെയ്യേണ്ടതിന്, അവിടെ കലക്കം വരുത്തേണ്ടതിന് ഒരു കൂട്ടുകെട്ട്. എന്തുകൊണ്ടാണ് കൂട്ടുകെട്ട് വന്നാൽ നിന്റെ സ്ഥിതി മാറുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു, ദൈവം നിന്റെ കുടുംബത്തിൻ്റെ അവസ്ഥ മാറ്റുന്നു എന്ന ദുഷ്ടന് മനസ്സിലായപ്പോൾ നിന്റെ കുടുംബത്തിൽ കലക്കം വരുത്താൻ, നീ പണിയപ്പെടുന്നത് തടയാൻ, നിന്റെ ഉയർച്ച തടയാൻ നിനക്ക് വിരോധമായ ചില കൂട്ടുകെട്ടുകൾ ദുഷ്ടൻ ഒരുക്കിക്കൊണ്ട് വരിക. അത് നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ പോവാ, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ പോവാ, ദേശത്ത് നിന്റെ സ്ഥിതി മാറാൻ പോവാ എന്ന് ഇന്ന് പകൽ ദുഷ്ടന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ വിരുദിനെ തെറ്റിക്കാൻ, നിന്നുള്ള ദൈവകൃപയെ നശിപ്പിക്കാൻ, നിന്നെ ഇല്ലായ്മയാക്കാൻ, നിന്നെ ശൂന്യമാക്കാൻ ഇന്ന് പകൽ നിനക്ക് വിരോധമായ ചില കൂട്ടുകെട്ടുകളെ അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഈ ജനം പണിയുമ്പോൾ അവർക്കിടയിലേക്ക് കയറി ചെന്ന് അവരുടെ പണിയെ തടസ്സപ്പെടുത്താൻ, അവരുടെ ഐക്യതയെ കളയാൻ ചില കൂട്ടുകെട്ടുകൾ പുറത്ത് ഉണ്ടാകുക, ചില ഗൂഢാലോചനകൾ ഉണ്ടാവുക. പ്രാർത്ഥിച്ച് ഉയരുന്ന നിന്റെ കുടുംബം, ആരാധിച്ച് വിടുതൽ ഏറ്റെടുക്കുന്ന നിന്റെ കുടുംബത്തിൻ്റെ ഐക്യത കളയാൻ, നിന്റെ ഉപജീവനത്തിൻ്റെ നന്മയെ ശിഥിലമാക്കാൻ ചില കൂട്ടുകെട്ടുകൾ അവൻ പ്ലാൻ ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്നവൻ ആത്മാവിൽ ഉണർന്നാട്ട് നിനക്കെതിരെ ചില കൂട്ടുകെട്ടുകൾ വരിക. മയങ്ങിയും തൂങ്ങിയും ഉറങ്ങിയും ഇരിക്കരുത്. പ്രാർത്ഥിക്കുന്ന നെഹമ്യാവെ, ആത്മാവിൽ നിന്ന് എഴുന്നേറ്റോ, നിന്റെ കണ്ണുകൾ തുറന്നിരിക്കട്ടെ, നിന്റെ കാതുകൾ തുറന്നിരിക്കട്ടെ. നീ ഒരു അസാധാരണമായ വളർച്ചയിലേക്ക്, അസാധാരണമായ ഉയർച്ചയിലേക്ക് നീയും നിന്റെ കുടുംബവും മാറുന്നു എന്ന ദുഷ്ടനെ മനസ്സിലായിട്ട് അവൻ ചില കൂട്ടുകെട്ടുകൾ നിനക്കെതിരെ ഉണ്ടാക്കുക. എൻ്റെ ശബ്ദം കേൾക്കുന്ന ശുശ്രൂഷകരോട് ഞാൻ പറയുന്നു, നിന്റെ ശുശ്രൂഷകൾ ഉയരുകയാണ്, നീ വളരുകയാണ്, നിന്നിലൂടെ ദേശം വിടുവിക്കപ്പെടാൻ പോവുകയാണ് എന്ന് ദുഷ്ടന് മനസ്സിലായിട്ട് നിന്റെ ശുശ്രൂഷകളെ തകർത്ത് കളയാൻ, നീ ഉയർത്തി കെട്ടുന്ന മതിലുകളെ ഇടിച്ചു കളയാൻ ചില കൂട്ടുകെട്ടുകളെ നിനക്ക് വിരോധമായി ഉണ്ടാക്കി നിന്റെ ഇടയിലേക്ക് കയറി നീ ചെയ്യുന്നതിനെ പരാജയപ്പെടുത്തി കളയാൻ അവൻ്റെ ചില ഏജൻറ്റുമാരെ അവൻ നിയോഗിക്കുക. ഇവിടെ നിങ്ങൾ ഉണർന്നിരിക്കണം, ഇവിടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് വിരോധമായി നിങ്ങളുടെ പ്രവൃത്തികളെ തകിടം മറിക്കുന്ന, നിങ്ങളുടെ കരങ്ങളുടെ പ്രവൃത്തികളെ തകർത്ത് കളയുന്ന ചില പൈശാചിക പ്രവർത്തനങ്ങൾ, പിന്നെ ചില പിശാചിൻ്റെ ഏജൻറ്റുമാരെ അവൻ നിങ്ങൾക്ക് അകത്തേക്ക് വിടാൻ പ്ലാൻ ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്നവന് വെളിപ്പാടുണ്ടാകട്ടെ, പ്രാർത്ഥിക്കുന്നവൻ ഇന്ന് പകൽ ശക്തമായ വിവേചനം ഉണ്ടാകട്ടെ, അത്ഭുതം ഇന്ന് പകൽ സംഭവിക്കട്ടെ. നെഹമ്യ വിളിച്ചു പറയുക, മതിലിൻ്റെ പിമ്പുറത്ത് പൊക്കം കുറഞ്ഞ സ്ഥലങ്ങളും തുറന്നു കിടക്കുന്ന സ്ഥലങ്ങളും ആളുകളെ ആക്കി ജനത്തെ കുടുംബം കുടുംബമായി വാളോടും കുന്തങ്ങളോടും വില്ലാളികളോടും കൂടെ നിർത്ത. അപ്പൊ ജനം കുടുംബം കുടുംബമായി ഓരോരുത്തരും ഒരു പോരാട്ടത്തിന്, ഒരു ആത്മീയ പോരാട്ടത്തിന് അങ്ങ് ഒരുക്കപ്പെട്ടു. ഇന്ന് പകൽ നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കേണ്ടത് എന്താ? ഒരു ആത്മീയ പോരാട്ടത്തിന് നിങ്ങൾ ഒരുങ്ങ്. ശത്രു ചില മേഖലകളിൽ നിങ്ങളെ തകർക്കാൻ, നിങ്ങളെ ഉടയ്ക്കാൻ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഐക്യത ശിഥിലമാക്കാൻ, നല്ല തലമുറയുടെ ഭാവിയെ കളയാൻ നീ ഉയരുന്നു എന്ന് മനസ്സിലാക്കി എഴുന്നേറ്റ് വരുമ്പോൾ ഇന്ന് പകൽ ചെയ്യേണ്ടത് കുടുംബമായി വാളെടുക്കാൻ തയ്യാറാകുക. വാളെടുക്കാൻ തയ്യാറാകുക എന്ന പദത്തിൻ്റെ അർത്ഥം നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. ശത്രുവിൻ്റെ തന്ത്രങ്ങളെ ഉടച്ചു കളയാൻ ഒരു ദൈവകൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കേണ്ടതിന് ഇന്ന് പകൽ ആഴമായൊരു പ്രാർത്ഥന ജീവിതത്തിൻ്റെ അകത്തോട്ട് ഇന്ന് പകൽ ശക്തമായി കയറിയാട്ട്. നെഹമ്യ വിളിച്ചു പറയുക, പ്രഭുക്കന്മാരോടും പ്രമാണിമാരോടും ജനത്തോടും വിളിച്ചു പറഞ്ഞു, നിങ്ങൾ അവരെ പേടിക്കേണ്ട, വലിയവനും ഭയങ്കരനുമായ കർത്താവിനെ ഓർത്ത് നിങ്ങളുടെ സഹോദരന്മാർക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ഭാര്യമാർക്കും വീടുകൾക്കും വേണ്ടി പൊരുതുവീൻ. നിങ്ങൾ അവരെ ഭയപ്പെടണ്ട, നിങ്ങൾ സൻബല്ലത്തിനെ പേടിക്കേണ്ട, തോബിയാവിനെ പേടിക്കേണ്ട. നിങ്ങൾ നമുക്കെതിരെ കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നുണ്ട്, നമ്മുടെ ഇടിവുകൾ നികരുന്നു, നമ്മുടെ ഭിന്നങ്ങൾ നന്നാവുന്നു, ഇടിഞ്ഞു കിടക്കുന്നതിനെ പണിയുന്നു, അറ്റകുറ്റ പണികൾ തീർന്നു വരുന്നു മനസ്സിലാക്കി അവൻ കൂട്ടുകെട്ടുണ്ടാക്കുന്നു. പക്ഷേ ഇന്ന് പകൽ നിങ്ങൾ പേടിക്കേണ്ട, പക്ഷേ നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും ഭാര്യമാർക്കും സഹോദരങ്ങൾക്കും ഓർത്ത്, അവരെ ഓർത്ത്, അവർക്ക് വേണ്ടി ഒരു ആത്മീയ പോരാട്ടത്തിന് ഇന്ന് പകൽ നിങ്ങൾ തയ്യാറാകണം. ദുഷ്ടനവൻ്റെ വാളുകളെ രാഗി മൂർച്ച വരുത്തുമ്പോൾ, അവൻ്റെ തന്ത്രങ്ങളെ രാഗി മൂർച്ച വരുത്തുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമല്ലേ, നിന്റെ അഭിഷേകത്തിൻ്റെ മൂർച്ച നീ കൂട്ടണം, നിന്റെ പ്രാർത്ഥനയുടെ മൂർച്ച നീ കൂട്ടണം. ഇന്ന് പകൽ നീ ഒരു വലിയ വിടുതലിലേക്ക് പോവുക. നിന്റെ വിടുതലിനെ, നിന്റെ വിരുദിനെ തകിടം മറിക്കാൻ
ദുഷ്ടൻ പദ്ധതികൾ ഒരുക്കുമ്പോൾ നവനാത്മ പറയുന്നു, ശക്തിയോടെ ശക്തിയോടെ ആത്മാവിൽ ബലപ്പെട്ട് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. തിരുവചനം പറയുക, പണിയുന്നവർ അരയ്ക്ക് വാൾ കെട്ടിക്കൊണ്ട് പണിതു. ഒരു കൈകൊണ്ട് അവർ പണിതു, ഒരു കൈകൊണ്ട് അവർ വാൾ പിടിച്ചു. കേട്ടോ, അവരുടെ ജോലി നടന്നു, പക്ഷെ അവർ യുദ്ധസജ്ജരായി, യുദ്ധസജ്ജരായി ആ പണി നടന്നേ. ഇന്ന് മുതൽ ദൈവം പറയുന്നു, നിങ്ങൾ പ്രിപ്പയർ ആവുക, നിങ്ങളൊരു വലിയ വിടുതലിലോട്ട് പോവാ, നിങ്ങളുടെ കുടുംബം ഒരു വലിയ വിടുതലിലോട്ട് പോവുക, നിന്റെ ജീവിതം ഒരു വലിയ വിടുതലിലോട്ട് പോവുക, നിന്റെ തലമുറ വലിയൊരു വിടുതലിലോട്ട് പോവുക. ഈ സെക്കൻഡ് മുതൽ നിങ്ങൾ കുറച്ചുകൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങണം, കുറച്ചുകൂടി ഉപവസിക്കാൻ തുടങ്ങണം. എഴുന്നേറ്റ് ശക്തമായ ചില മേഖലകളെ ആത്മാവിൽ കണ്ട് പോരാടി പ്രാർത്ഥിച്ചു തുടങ്ങണം. ദുഷ്ടൻ നിങ്ങളുടെ വിരുദ്ധനെ തെറ്റിക്കാൻ അനുവദിക്കാതെ, നിങ്ങളുടെ നന്മയെ തടയാൻ അനുവദിക്കാതെ, ആത്മാവിൽ ഒരുക്കപ്പെട്ട് ഇന്ന് മകൾ പ്രാർത്ഥിക്കാനാണ്. തിരുവചനം പറഞ്ഞു, നിങ്ങൾ പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലോ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അകയിൽ ദുർദിവസങ്ങളിൽ ഉറച്ചു നിൽപ്പാൻ ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട്, ഇന്ന് പകൽ കർത്താവിൻ്റെ സർവായുധ വർഗം ആത്മാവിൽ ധരിച്ചുകൊണ്ട് ശക്തിയോടെ ഇന്ന് പകൽ എഴുന്നേറ്റാട്ട്. അവൻ്റെ തീയമ്പുകളെ തകർക്കുന്ന വിശ്വാസം നിങ്ങളുടെ കൈമുതലാകട്ടെ. അവൻ്റെ പദ്ധതികളെ വെട്ടി തകർക്കൊണ്ടിരിക്കുന്ന വചനം നിങ്ങളുടെ വാളായി മാറട്ടെ. രക്ഷയുടെ ശിരസ്ത്രം നിങ്ങൾക്ക് വരട്ടെ, നീതിയുടെ കവചം വരട്ടെ, സത്യം അരക്കി കെട്ടട്ടെ, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്ക നിങ്ങളുടെ കാലിന് ചെരുപ്പാകട്ടെ. ഒരു വലിയ മുന്നേറ്റം, ഒരു വലിയ ആത്മീയ പോരാട്ടം ഇന്ന് പകൽ നടക്കുക. ആത്മാവിൽ പ്രാർത്ഥിച്ചൊരുങ്ങ്, നിങ്ങൾ ഉയരുക, നിങ്ങളുടെ ഇടിവുകൾ മാറുക, നിങ്ങളുടെ അറ്റകുറ്റങ്ങൾ തീരുക, നിങ്ങൾ സുരക്ഷിതരാകുക. ഒരു ശത്രുവിന് കീഴടക്കാൻ കഴിയാത്ത രീതിയിൽ നിങ്ങളുടെ അവസ്ഥകൾ മാറുന്നു എന്ന് ദുഷ്ടൻ മനസ്സിലാക്കുന്നു. ഇനി നിങ്ങൾ മയങ്ങി തൂങ്ങിയിരുന്നാൽ പോരാ, ശക്തമാകണം. ആത്മാവിൽ പ്രാർത്ഥിച്ച് പോരാടി ചിലത് പിടിച്ചെടുക്കാനുള്ള ദൈവകൃപ ഇന്ന് പകൽ നിങ്ങളുടെ മേൽ ചലിക്കണം. എല്ലാ കണ്ണുകളും അടയ്ക്കട്ടെ. പിതാവ്, ഞങ്ങൾ ഒരുമിച്ച് വരുന്നു, വിഭജനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ഇടിവുകൾ നന്നാവുന്നു, അറ്റകുറ്റങ്ങൾ തീരുന്നു, ഞങ്ങൾ ഉയരുന്നു എന്ന് മനസ്സിലാക്കി ഞങ്ങൾക്കെതിരെ കൂട്ടുകെട്ടുണ്ടാക്കുന്ന എല്ലാ വെല്ലുവിളികളെയും എല്ലാ ആധിപത്യങ്ങളെയും ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ തകർത്ത് ഈ തലമുറയിൽ ദൈവത്തിൻ്റെ നന്മ പ്രാപിപ്പാൻ, ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷകളെ പൂർണ്ണമായി ചീരെടുക്കാൻ, ദൈവം ഞങ്ങളെക്കുറിച്ച് പദ്ധതിയിടുന്ന എല്ലാ പദ്ധതികളിലും ഞങ്ങൾ തികവോടെ നിൽക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്നവർ ഇതിനായി ക്രിസ്തു യേശുവിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. വലിയ കൃപ പകർന്നാട്ട്, ആദരിച്ചാട്ട്, യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ റിഞ്ചി ഫിലിപ്പ്, തിരുവല്ല.